രാജേശ്വരി വെങ്കിട്ടരമണ. ഇപ്പോൾ ഞാൻ ഇന്ന് വായിക്കുവാൻ പോകുന്നത് മലയാളം ഷോർട്ട് ഹാൻഡ് 50 വാക്ക് ലോവറിൻ്റെ സ്പീഡാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, മുകളിൽ കാണിച്ചിരിക്കുന്ന 3 ബുക്കുകൾ ഞാൻ എഴുതിയതാണ്. ഈ നീലയും മഞ്ഞ ബുക്കും മലയാളം ഷോർട്ട് ഹാൻഡിന് വളരെ ഉപയോഗമായിരിക്കും നിങ്ങൾ മേടിച്ചാൽ. മഞ്ഞ ബുക്കിലെ ഫുള്ള് ഔട്ട്ലൈൻ വിത്ത് സ്പീഡാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ബ്ലൂ ബുക്കിൽ മുഴുവൻ സെക്കൻഡ് പേപ്പർ, പരീക്ഷയ്ക്ക് വരുന്ന സെക്കൻഡ് പേപ്പറാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നോക്കി നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായും പരീക്ഷ പാസ്സാവുന്നതാണ്. അതിൻ്റെ മുകളിൽ ലൈറ്റ് കളറിൽ റോസ് കളറിൽ എഴുതിയിരിക്കണ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സെക്കൻഡ് പേപ്പറാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സെക്കൻഡ് പേപ്പർ ഉണ്ടാവും. സെക്കൻഡ് പേപ്പർ പഠിക്കാൻ നിങ്ങളെല്ലാവരും പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുള്ളത് എന്നോടത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാണും, ചോദിക്കുക, അയച്ചു തരുന്നതാണ്. അക്ഷരം അറിവാണ്, അറിവ് വെളിച്ചവും. സ്വാമി വിവേകാനന്ദൻ്റെ ഈ വരികൾ അജ്ഞയുടെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിന് ഒരു നല്ല പാഠമാണ് നൽകിയത്. ഇരുട്ടിൽ നമുക്ക് മുന്നോട്ട് നീങ്ങണം എങ്കിൽ വെളിച്ചം വേണം. വെളിച്ചം ആ അറിവാണ്. അത് നേടണമെങ്കിൽ അക്ഷരം പഠിച്ചേ തീരൂ എന്നാണ് സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അക്ഷരം എന്ന ശബ്ദത്തിന് നാശമില്ലാത്തത് എന്ന അർത്ഥം ഉണ്ട്. മറ്റൊരു തരത്തിലും ആ പദത്തെ വ്യാഖ്യാനിക്കാം. ക്ഷം എന്ന ശബ്ദത്തിന് നാശം എന്നർത്ഥമുണ്ട്. അപ്പോൾ അക്ഷം എന്നത് നാശമില്ലാത്തത് അഥവാ അനശ്വരം എന്ന അർത്ഥം. രം എന്നതിന് പ്രകാശമാണ് എന്നർത്ഥം. അപ്പോൾ അക്ഷരം എന്നാൽ അനശ്വരമായ പ്രകാശം എന്നായി അർത്ഥം. ഇക്കാര്യം തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞുണ്ണിമാഷിൻ്റെ ലളിതമായ ശൈലിയിൽ പറഞ്ഞാൽ വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. വളയാത്ത എന്നാൽ ആവശ്യത്തിന് വിളയുന്ന ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. അതിന് വായനാശീലമുള്ള ജനങ്ങൾ വേണം. അതിനുള്ള പ്രാഥമിക ആവശ്യം അക്ഷരജ്ഞാനമാണ്. പക്ഷേ കാലാകാലങ്ങളിലെ വ്യവസ്ഥിതികൾ എല്ലാവർക്കും അക്ഷരം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ദാരിദ്ര്യവും അവസരമില്ലായ്മയും അക്ഷരപഠനത്തിന് തടസ്സം നിന്നു. വിദ്യാഭ്യാസം ചില വർഗങ്ങൾക്ക് മാത്രം അനുവദിച്ചിരുന്ന കാലവും ഉണ്ടായിരുന്നു. പള്ളിക്കൂടത്തിൻ്റെ കൂര കണ്ടിട്ടില്ലാത്ത നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അവർ വസ്തുതകൾ വായിച്ച് അറിയുന്നില്ല, കേട്ടറിയുന്നതേ ഉള്ളൂ. അക്ഷരവും അക്കവുമാണ് മനുഷ്യൻ്റെ 2 കണ്ണുകൾ എന്ന് തിരുവള്ളുവർ തിരുക്കുറലിൽ എഴുതിയിട്ടുണ്ട്. നിരക്ഷരൻ എന്ന് നാം വിളിക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കേണ്ടത് സാക്ഷരയായവരുടെ കടമയാണ്. നിരക്ഷരർ പെരുകുന്നത് നാടിന് ആപത്താണ്. അവരെ പലപ്പോഴും നമുക്ക് വഴങ്ങുന്നവരായി മാറ്റുവാൻ കഴിയും. നിരക്ഷരൻ പെരുകുന്നത് രാക്ഷസർ പെരുകുന്നത് പോലെ ആണെന്ന് കുഞ്ചൻ നമ്പ്യാരും പറഞ്ഞിട്ടുണ്ട്.
ആ ആപത്ത് ഒഴിവാക്കേണ്ടത് സമൂഹ നന്മയ്ക്ക് അത്യാവശ്യമാണ്. 60 വയസ്സ് കഴിഞ്ഞ സ്വതന്ത്ര ഭാരതത്തിൽ ഇത്തരം 40 ലക്ഷത്തോളം നിരക്ഷര ഉണ്ടെന്നാണ് കണക്ക്. ഇവരെ അക്ഷരം പഠിപ്പിക്കുക അസാധ്യം ആണെന്ന ധാരണ കേരളത്തെ തിരിച്ചുകുറിച്ചു. ഇവിടെ ആദ്യം കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. തുടർന്ന് എറണാകുളം സമ്പൂർണ്ണ സാക്ഷര ജില്ലയായി. പിന്നീട് കേരളം അക്ഷര കേരളമാകുവാൻ കുതിക്കുകയായി. നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി ആവിഷ്കരിച്ച പല പദ്ധതികളും ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല. കാരണം അവ വേതന വ്യവസ്ഥയിലായിരുന്നു നടപ്പിൽ ആയിരുന്നത്. അങ്ങനെ പഠിപ്പിച്ചുവെന്ന് വരുത്തി പണം നേടാനാണ് പലരും ശ്രമിച്ചത്. എന്നാൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം തികച്ചും സേവന വ്യവസ്ഥയിലാണ് ആരംഭിച്ചത്. ഈ പശ്ചാത്തലത്തിൽ നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗണ്യമായ പങ്കുണ്ട്. തങ്ങളുടെ വീട്ടിൽ തന്നെ നിരക്ഷർ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ മുൻകൈ എടുക്കണം. 1 വർഷത്തെ പരിപാടിയിൽ ഒതുങ്ങുന്നില്ല നിരക്ഷരതാ നിർമ്മാർജ്ജനം. 1 വർഷത്തിനുള്ളിൽ അക്ഷരം പഠിച്ചവരെ വായനാ ശീലത്തിലേക്ക് തിരിച്ച് വിടണം. തങ്ങളെ പഠിപ്പിക്കുന്നതിനായി സർക്കാർ ഭീമമായ തുക ചിലവാക്കുക ആണെന്ന കാര്യം വിദ്യാർത്ഥികൾ ഓർക്കണം. അതുകൊണ്ട് അവർ രാഷ്ട്രത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആ കൃതജ്ഞത നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനുള്ള ശ്രമങ്ങളിലൂടെ പ്രകടിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് വെറുതെ പഠിക്കുക മാത്രം ആകരുത് വിദ്യാർത്ഥികളുടെ കടമ. അവർ ഈ മുദ്രാവാക്യം പ്രായോഗികമാക്കണം. പഠിക്കുക പഠിപ്പിക്കുക, അറിയുക അറിയിക്കുക.